हेलो नमस्कार क्लास मैथ्स चैप्टर टेंथ नाइंथ चैप्टर आवश्यक पाठभागे कंसेप्ट इक्वेशन्स या अदयोग प्रॉब्लमसी अद क्यों मनसि अलग कंसेप्ट इंपॉर्ट कंसेप्ट या सेकंड चैप्टर इक्वेशन्स अब समवाक्य समवाक्य क्लास मुझे पढ़ी वह समवाक्यम ए वेरियबल्स बीजगणित चरंगल उल्पड़ना वाक्य समवाक्य एग्जांपल इक्वेशन्स वेरियबल प्लस पढ़ी अलग फाइव एक्स माइनस टू एक्स वेरियबल फाइव एक्स टू एक्स माइनस 5x 2x minus 3x नेर 4x plus 2 is equal to 10 मेरा वाला लो equation में x इन्दर value आना मंडी पड़ेगा ले x इन्दर value आना है हमारे अंदर पढ़ चुके plus 2 अंगड़ बंद हो गया 4x equal to 10 plus 2 अंगड़ बंद हो गया minus 2 से 4x equal to 10 इन्दर 8 अंगड़ बंद है तो x सम 10 बाय 4 x सम 8 तो बड़े x इन्दर value आना है कॉन्स्टेंट स्थिर संख्य समय प्लस माइनस माइनस टू टेनो प्लस टू माइनस टू विचार अब इक्वेशन का वालू निर्ती फोर एक्स इक्वल टू टेन इवे माइनस टू अब प्लस टू आई इवे प्लस टू आए प्लस अब माइनस टू मनस x ന്റെ വാല്യൂ ആണെങ്കിൽ 2 അങ്ങോട്ട് കൊണ്ടുപോയി x 5 2 x 10 ഇവിടെ സത്യം പറഞ്ഞാൽ നാല് തരം ഓപ്പറേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് 1 2 3 4 എന്താണ് ഇവിടെ നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങളെ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി വരുള്ളൂ ഒന്നെങ്കിൽ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അതിൽ ഒരു പ്ലസ് സൈൻ വരാം അല്ലെങ്കിൽ ഒരു മൈനസ് സൈൻ വരാം അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരാം അല്ലെങ്കിൽ ഒരു ഡിവിഷൻ വരാം ഇതിനൊക്കെ ഈക്വൽ സൈൻ്റെ അപ്രതീകം ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം എന്താണ് ഇതേ പഠിക്കാനുള്ള വേറെ ഒന്നുമില്ല ഇക്വേഷൻസ് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒരേപോലത്തെ വേരിയബിൾസ് വരുമ്പോൾ നമുക്ക് കൂട്ടാം കുറയ്ക്കാം അതായത് പ്ലസ് ചെയ്യാം മൈനസ് ചെയ്യാം അല്ലെ അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഇക്വേഷൻ എന്തിനൊക്കെ ചെറുതാക്കി കൊണ്ടുവരാം ദെൻ ഫൈനൽ വാല്യൂ ഓഫ് എക്സ് അല്ലെങ്കിൽ ആ വേരിയബിളിന്റെ വാല്യൂ ചരത്തിന്റെ വില കാണാൻ വേണ്ടി പറയുമ്പോൾ അതിനൊരു വശത്ത് നിർത്തും ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്ലസ് ചെയ്യുന്ന സംഭവം അല്ലെ ഒരു വാല്യൂ പ്ലസ് ആണെങ്കിൽ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് അതാണ് ഈ ഫസ്റ്റ് ഓപ്പറേഷൻ രണ്ടാമത്തേലോ നമുക്ക് മൈനസ് ആയിരുന്നു ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് പോയപ്പോ എന്തായി ഇത് പ്ലസ് ആയി മൂന്നാമത്തെ ഓപ്പറേഷൻ എന്താണ് ടു എക്സ് ഈക്വൽ ടു ടെൻ ടു ഇൻറ്റു എക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ അപ്പൊ അതിലെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഗുണനം അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി ഹരണ ഡിവിഷനായി മാറി Again, ഇവിടെ x by 2 by എന്ന് പറഞ്ഞ ഡിവിഷൻ ആണ് അതെന്താ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ നാല് ഓപ്പറേഷൻസ് ആണ് പഠിക്കേണ്ടത് എന്താണ് അഡീഷൻ സബ്ട്രാക്ഷൻ ആവും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും സബ്ട്രാക്ഷൻ അഡീഷൻ ആവും ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അല്ലെ അതായത് പ്ലസ് മൈനസ് ആയി മൈനസ് പ്ലസ് ആയി ഇൻറ്റു ഡിവിഷൻ ആവും ഡിവിഷൻ ഇൻറ്റു ആയിട്ട് മാറും ഈ നാല് ഓപ്പറേഷൻസ് പഠിച്ചാൽ ഇക്വേഷൻസിലെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും വേർഡ് പ്രോബ്ലംസ് ആണ് വരിക അപ്പൊ നമ്മൾ അതിനെ ആദ്യം ഇക്വേഷന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കാണാൻ പറ്റുള്ളൂ ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ പഠിച്ചു വരുന്നതാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻസ് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള വർഷങ്ങളിൽ ഇത് ആവശ്യമാണ് ഇത് ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കാം കേട്ടോ ഓക്കെ അതിലെ തേർഡ് ചാപ്റ്റർ ആണ് പോളിഗൻസ് അതായത് ബഹുഭുജങ്ങൾ എന്താണ് പോളിഗൻസ് ഏറ്റവും സ്മോളസ്റ്റ് പോളിഗൺ ഏതാ നമ്മൾ പഠിച്ചാണല്ലോ ഏറ്റവും ചെറിയ ബഹുഭുജം ഏതാ ത്രികോണം അല്ലെ ക്ലോസ്ഡ് രൂപമായിട്ട് വരുന്ന ഏറ്റവും സ്മോളസ്റ്റ് ത്രികോണാണ് ട്രയാങ്കിൾ ആണ് പിന്നെ അങ്ങനെ സൈഡ് കൂടിക്കൂടി വരും നാല് സൈഡ് അഞ്ച് സൈഡ് 1 2 3 4 5 1 2 3 4 5 6
3 sided triangle ആണ് മൂന്ന് വശമാണ് triangle ആണ് അതിന്റെ കോണുകളുടെ തുക നമ്മൾ പഠിച്ചു 180 4 sided ആണെങ്കിൽ 360 1 2 3 4 5 sided ആണെങ്കിൽ വീണ്ടും 360 അത്രയാവും 540 1 2 3 4 5 6 ല 1 2 3 4 5 6 sided ആണെങ്കിൽ 720 അങ്ങനെ triangles ന്റെ സോറി polygons ന്റെ സൈഡ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആംഗിൾസ് കൂടി കൂടി വരും എത്ര വീത കൂടണ 180 പ്ലസ് 180 360 360 പ്ലസ് 180 540 540 പ്ലസ് 180 720 അപ്പൊ എത്ര വീതമാണ് കൂടുന്നത് 180 ഡിഗ്രി കൂട്ടി കൂട്ടി കൊണ്ടുവരും എപ്പോ മൂന്ന് എന്നുള്ളത് നാലാവുമ്പോ സൈഡ് 1 2 3 സൈഡ് 4 സൈഡ് ആവുമ്പോ 180 കൂടി വീണ്ടും 5 സൈഡ് ആവുമ്പോ ഒന്നുകൂടി കൂടി അങ്ങനെ 180 പ്ലസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഒരു എന്താ പറയുക 10 സൈഡ് 10 വശമുള്ള ഒരു ബഹുഭുജത്തിന്റെ ആംഗിൾസിന്റെ സമ്മ അതായത് ഈ കോണുകളുടെ തുകയാണ് ചോദിക്കുന്നത് കേട്ടോ ഈ 3 സൈഡ് 3 ആംഗിൾസിന്റെ സമ്മാണ് 180 ഇവിടെ 1 2 3 4 1 2 3 4 5 1 2 3 4 5 6 അങ്ങനെ ഉള്ളിലുള്ള ആംഗിൾസ് കോണുകളുടെ സമ്മാണി പറയുന്നത് 50 വശമുള്ള ഒരു കോണ് കണ്ടേ ആംഗിൾസ് 50 അതിന്റെ സംയോജിച്ചാലോ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല 180 കൂട്ടി കൂട്ടി പറയാൻ പറ്റുമോ ഇല്ല അങ്ങനെ വരുമ്പോ എൻ വശങ്ങളുള്ള എൻ സൈഡഡ് പോളിഗൺസിന്റെ ഇന്നർ ആംഗിൾസിന്റെ സമമാണ് നമ്മൾ ഇക്വേഷനിൽ പഠിക്കുന്നത് എന്താ മറക്കല്ലേ എൻ മൈനസ് 2 ഇന്റു 180 അല്ലേ എൻ മൈനസ് 2 ഇന്റു 180 അതല്ലേ എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണം അപ്പൊ നോക്കൂ 3 ആണെങ്കിൽ 3 കുറയ്ക്കണം 2 1 ഇന്റു 180 180 4 ആണെങ്കിൽ 4 മൈനസ് 2 4 2 2 2 180 360 എൻ സൈഡഡ് 5 ആണെങ്കിലോ 5 മൈനസ് 2 5 2 3 3 180 540 6 ആണെങ്കിൽ 6 മൈനസ് 2 4 4 180 720 ടെൻ സൈഡഡ് ആണെങ്കിലോ 10 വശം ഉണ്ടെങ്കിലോ 10 മൈനസ് 2 ദാറ്റ് 8 180 അപ്പൊ എത്ര വശങ്ങളുള്ള പോളിഗൺസിന്റെയും ബഹുഭുജങ്ങളുടെയും ആംഗിൾസിന്റെ സംഭവം കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് എൻ മൈനസ് 2 ഇൻറ്റു 180 എന്ന് പറയുന്നത് വശങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് സൈഡ്സ് അതേപോലെ ഇതിൽ വരുന്നതാണ് ഇന്നർ ആംഗിൾ അല്ല ഔട്ടർ ആംഗിൾ ബാഹ്യകോണും ആന്തരകോണും ഉള്ളത്തെ കോണിന്റെയും പുറമത്തെ കോണിന്റെയും സമ്മ എത്രയായിരിക്കും ഇതേ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ദിസ് ഇസ് ലീനിയർ പെയർ ദാറ്റ് ഇസ് രേഖീയ ജോഡി സം ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾ ഒരു വെർട്ടെക്സിലുള്ള ഇന്നർ ആംഗിൾ ഔട്ടർ ആംഗിൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും അല്ലെ അത് നമുക്ക് ഇവിടെ ഒന്ന് വരയ്ക്കാം ട്രയാങ്കിൾ 1 2 3 മൂന്ന് ഔട്ടർ ആംഗിൾസ് വരയ്ക്കാം ബാഹ്യ കോണുകൾ എന്ന് പറയും ഈ ബാഹ്യ കോണുകളുടെ തുക നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ എത്രയാ ആ അതന്നെ വരട്ടം കിട്ടും 360 ഡിഗ്രി ട്രയാങ്കിൾ പകരം കോർണർ ഫോർ സൈഡ് ആണെങ്കിൽ എത്ര വരയ്ക്കാം നിങ്ങൾക്ക് 1 2 3 4 എത്ര ഉണ്ടെങ്കിലും ശരി സം ഓഫ് ദി ഔട്ടർ ആംഗിൾ സം ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് എനി പോളിഗൺ അതായത് ഏതൊരു ബഹുഭുജത്തിന്റെയും ബാഹ്യ കോണുകളുടെ തുക എത്ര ഡിഗ്രി ആയിരിക്കും 360 ഡിഗ്രി 360 ഡിഗ്രി ആയിരിക്കും ആന്തര കോണുകളുടെ തുക ആണ് നമ്മൾ പഠിച്ചു എൻ മൈനസ് 2 ഇന്റു 180 ഡിഗ്രി അത് വശങ്ങൾ കൂടുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ള നമ്പർ ഓഫ് സൈഡ്സ് ആണ് പറഞ്ഞു അതേപോലെ തന്നെ ബാഹ്യ കോണുകൾ പുറമെയുള്ള കോണുകൾ ഇവിടെ 3 എണ്ണമാണ് ഇവിടെ 4 എണ്ണമാണ് അടുത്ത 5 എണ്ണമാണ് എത്ര ആയിക്കോട്ടെ അതിന്റെ സമയം എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും കേട്ടോ അതായത് ഔട്ടർ ആംഗിൾ സം ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് എനി പോളിഗൺ ഈസ് 360 ഡിഗ്രി ഇന്നർ ആംഗിളിന്റെ സമ്മ എൻ മൈനസ് 2 ഇന്റു 180 ഈ രണ്ട് കാര്യങ്ങളാണ് ആ ചാപ്റ്റർ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടുള്ളൂ പോളിഗൺസ് അഥവാ ബഹുപദം എന്നുള്ള ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇത്രയും അറിയേണ്ടുള്ളൂ കൂടുതൽ കാര്യങ്ങൾ തൽക്കാലം നിങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ ഓക്കെ നാലാമത്തെ ചാപ്റ്റർ അതായത് ഐഡന്റിറ്റീസ് സർവ്വ സമവാക്യങ്ങൾ നിങ്ങൾ ഈ പഠിക്കുന്ന 8ാം ക്ലാസ്സിലെ മാത്സ് ചാപ്റ്റേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ എന്ന് പറയാം ഐഡന്റിറ്റീസ് ഇത് നിങ്ങൾക്ക് തുടർന്നുള്ള വർഷങ്ങളിൽ ഇതിലെ ഇക്വേഷൻസ് ഒക്കെ ആവശ്യമുണ്ട് അതിൽ വരുന്ന ഇക്വേഷൻസ് മാത്രം ഞാൻ പറഞ്ഞുതരാം അപ്പൊ ആദ്യം എ ഇൻറ്റു ബി പ്ലസ് സി ഓക്കെ എ ഇൻറ്റു എ ബ്രാക്കറ്റിന്റെ പുറമെയാണ് ബിയും സിയും ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് എ ഇൻറ്റു ബി പ്ലസ് സി സമാം ആദ്യം എനെ ബി ആയിട്ട് വിളിക്കുക അപ്പൊ എന്ത് കിട്ടും എ ബി ദാറ്റ് ഇസ് എ ഇൻറ്റു ബി എ ബി എ സി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ ഇൻറ്റു സി എ സി അപ്പൊ എ ഇൻറ്റു ബി പ്ലസ് സി സമാം എ ബി പ്ലസ് എ സി എ ഇൻറ്റു ബി പ്ലസ് സി പ്ലസ് ഡി മൂന്നാണെങ്കിലോ അപ്പോഴും എ ബി പ്ലസ് എ സി പ്ലസ് എ ഡി അതായത് ബ്രാക്കറ്റിന്റെ പുറമെയുള്ള സംഖ്യ കൊണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലെ സംഖ്യകളെ ഗുണിക്കുക മൾട്ടിപ്ലൈ ചെയ്യുക അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തത്
प्लस बी और ब्राट अ सी प्लस सी वे ब्राट आरू अब रण वो आदमें नामे सी ने गुण असी वो प्लस डी ने गुण एडी इन ब्राट उ रे गुण अद अड़े बी एड बी इंटू सी बी सी प्लस बी इंटू डी बी डी अब इवे रु पद इवे वो नारे वो ए इंटू सी ए सी प्लस ए डी प्लस बी सी प्लस बी डी इवे ए बी सी डी पकर एंवा संख्य वरा संख्य चर चेर वेरियबिस् नंबेसो एने वे वनोटे अब श्रद्धि मे പുറമേയുള്ള നമ്പർ എടുക്കുക ഉള്ളിലത്തെ രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക അങ്ങനെ എഴുതുക കേട്ടോ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ് ഇനി പഠിക്കാൻ പോകുന്നത് എന്താ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ മറക്കണ്ട ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ് ഇക്വേഷനാണ് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ രണ്ട് നമ്പേഴ്സിന്റെ സമ്മിന്റെ സ്ക്വയർ എങ്ങനെ എഴുതാം ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ That is 2ab plus second number the square. That is b square. And then, what do you mean? What is a plus b the whole square? A plus b the whole square is equal to a square plus 2ab plus b square. First number the square plus 2 into first number into second number plus second number the square. But a plus sign is given. We are going to do the minus sign. That is a minus b the whole square. I think low. അപ്പോഴും എ സ്ക്വയർ അതിന് മാറ്റൊന്നുമില്ല ടു എ ബി എന്നെ പക്ഷെ സൈൻ ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാം മൈനസ് ടു എ ബി ലാസ്റ്റ് ടേം സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയർ ഓൾവേസ് പോസിറ്റീവ് അല്ലേ സ്ക്വയർ വർഗം എപ്പോഴും പ്ലസ് ആയിരിക്കും അതുകൊണ്ട് ലാസ്റ്റ് ടേം പ്ലസ് ആയിരിക്കും അപ്പൊ ഒരേ ഒരു മാറ്റുള്ള എ പ്ലസ് ബി ഹോൾ സ്ക്വയറും എ മൈനസ് ബി ഹോൾ സ്ക്വയർ തമ്മിൽ എന്താ ഇവിടെ മൈനസ് വരുമ്പോ മിഡിൽ മധ്യപദം മൈനസ് ആവും ബാക്കിയെല്ലാം സെയിം ആണ് എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അഞ്ചാമത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എ പ്ലസ് ബി അതേ നമ്പറിന്റെ തന്നെ മൈനസ് അതിന്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഒന്ന് എ പ്ലസ് ബി ആണ് അതേ നമ്പർ എ മൈനസ് ബി ഇവിടെ നമ്മളെന്താ വ്യത്യാസം എന്താ ഇവിടെ എ പ്ലസ് ബി ആണ് സി പ്ലസ് ബി വേറെ നമ്പർ അല്ലേ ഇവിടെ അങ്ങനെയാണോ അല്ല എ പ്ലസ് ബി പ്ലസ് ആണ് അതിന്റെ തന്നെ മൈനസ് എ മൈനസ് ബി ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു ഇത്രയേ ഉള്ളൂ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ മൈനസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ ഈ അഞ്ച് ഐഡന്റിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും അത് പഠിക്കുക ഇനി ഇതിന്ന് നമുക്ക് ആറാമത്തതും ഏഴാമത്തതുമായിട്ട് രണ്ട് ഐഡന്റിറ്റി ഇതിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അത് നമുക്ക് ഒൻപതാം ക്ലാസ്സിൽ ഈ എന്താണ് പെയർസ് ഓഫ് ഇക്വേഷൻ ഒരു ചാപ്റ്റർ ഉണ്ട് അവിടേക്ക് ആവശ്യമുള്ളതായതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം എന്താ അറിയോ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a minus b the whole square plus 4ab adhe pole thane a minus b the whole square is equal to a plus b the whole square minus 4ab okay appo ee chapter la main aayittu varuna anju identities aanu nannayittu manasilakkiya onnodi paraya a into b plus c samam ab plus ac engane kitti manasilayilla ullilekku kudikka to അതിന് പകരം എ പ്ലസ് ബി ഇന്റെ സി പ്ലസ് ഡി രണ്ട് ടേം ആയിട്ട് വരികയാണെങ്കിൽ ഓരോ നമ്പറിനും കുടിക്കുക എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് ബി ഡി ഓക്കെ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അതിന്റെ തന്നെ മൈനസ് വരുമ്പോ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ രണ്ട് തമ്മിൽ ഒറ്റ മാറ്റേ ഉള്ളൂ ഇനി ഇത് രണ്ടും ഒരേപോലെ ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ആയിട്ട് വരെ പ്രോഡക്റ്റ് നമ്പേഴ്സ് ഒക്കെ മാറ്റില്ല എ പ്ലസ് ബി ഇന്റു എ മൈനസ് ബി ഇങ്ങനെ പഠിക്കുക എ പ്ലസ് ബി ഇന്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കുട്ടികളെ വേറെ പ്രത്യേകത എന്തറിയോ ഇത് ഇവിടെ തന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് എഴുതാൻ നിങ്ങൾ പഠിക്കണം അപ്പൊ ഒരു ഇതിനൊരു പെർഫെക്ട് സ്ക്വയർ ആക്കി എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അത്തരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് അതിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എഴുതാൻ പഠിക്കണം അതേപോലെ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ വരുമ്പോ ഇത് തന്നിട്ട് അതിനെ തിരിച്ച് ദസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ അതായത് ആദ്യത്തതും സ്ക്വയർ ആവണം അവസാനത്തതും സ്ക്വയർ വർഗമായിട്ട് വരുമ്പോ ഇവിടെ മൈനസ് ആണെങ്കിൽ നിങ്ങൾക്ക് എ മൈനസ് ബി ഹോൾ സ്ക്വയർ തിരിച്ചെഴുതാനും അറിഞ്ഞിരിക്കണം അപ്പൊ ഇക്വേഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് പഠിക്കുക അതേപോലെ തന്നെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വാട്ട് ഈസ് എ സ്ക്വയർ പത്താം ക്ലാസ്സിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണിത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നിങ്ങൾ അതിന് രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും രണ്ട് ഘടകങ്ങളായിട്ട് എഴുതാൻ പഠിക്കണം എ പ്ലസ് ബി ഇൻറ്റു
a minus b. இவர நான் அங்க படிக்க அவர உங்களுக்கு படிக்க plus b into a minus b a square minus b square. What is a square minus b square? A plus b into a minus b. இது உபயோகிச்சு நீங்க ஒரு பார் ப்ராப்ளம்ஸ் செய்யാണ്ട് செய்து வந்துட்டுണ്ടാവും அதக்க நீங்க ஒன்னோடி நோக்க அதேபோல തന്നെ இதின் உபயோகிச்சு உண்டாக்குன ரெண்டு ஈக்குவேஷன்ஸ் ആണ് இது தி 9th லக்கு செப்பரேட் ஆயிடு நமக்கு ஈக்குவேஷன்ஸ் சால்வ் பண்ண அவசியம் வரும் அதുകൊണ്ട് நான் ഒന്നും കൂടി പറയാം എന്താണ് പഠിക്കാൻ എളുപ്പ വഴി a plus b the whole square equal to ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ എഴുതുന്നത് എന്താ a minus b whole square ആണ് ശ്രദ്ധിക്കുക a plus b whole square is equal to a minus b whole square plus 4ab എങ്ങനെ കിട്ടിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇക്വേഷൻസ് മാത്രം ഇവിടെ പറയുന്നുള്ളൂ ഇനി a plus b whole square ന് പകരം a minus b whole square ആണെങ്കിൽ a minus b whole square is equal to yes ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് എഴുതി a plus b whole square minus 4ab നോക്കൂ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ഇവിടെ ഇവിടെ പ്ലസ് കണ്ടോ ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ഇവിടെ ഇവിടെ മൈനസ് ആ സൈൻ മാത്രമേ മാറുന്നുള്ളൂ ബാക്കി എല്ലാം സെയിം ആണ് विशद मनसिटी एंड पढ़ा नमुक अड़ वर्ष आवश्यको।